കുട്ടികൾക്ക് കാണാൻ പറ്റില്ല, എന്തായാലും ബാക്കി എല്ലാവർക്കും കാണാം. അതുകൊണ്ടാണ് ഇതൊക്കെ വരുമ്പോ പെട്ടെന്ന് ആവേശം മൂത്ത് വന്ന് കേറുന്നത് തന്നെ. ടിക്കറ്റ് ഉണ്ട് പേടിക്കുന്നേ പറയുള്ളൂ സത്യം പറഞ്ഞാൽ. ഇല്ല, ഫസ്റ്റ് കുറച്ചുകൂടി നല്ല തോന്നുന്നു. കുഴപ്പമില്ല, ലൈക്ക് എനിക്ക് ഓക്കെയാണ്. ഭയങ്കര ഹൊറർ കാണുന്ന ടൈപ്പ് ആണെങ്കിൽ ഇല്ല വലിയ ഇതൊന്നും തോന്നുന്നു. തിരങ്കത സംഭവങ്ങൾ നൺ വണ്ടി അത്ര പോരാ. നൺ ടു ജംപ് സ്കെയർസ് അത്ര ഇല്ല. വണ്ണായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. എടുത്തു പറയത്തൊക്കെ ഇല്ല, സെയിം തന്നെ ഏകദേശം പ്ലോട്ടൊക്കെ. മോറിസിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറി എല്ലാവരും കാണാൻ പറ്റുക. അത്ര പേടിക്കാനൊന്നും അത്ര ഒന്നുമില്ല. ഇപ്പോഴുള്ള മിക്ക ഹൊറർ ഫിലിംസിലും അത്രയില്ല, പഴയതുപോലെ ഒരു ഹൊറർ പ്രതീക്ഷ അത്രയും കിട്ടുന്നില്ല. കുഴപ്പമില്ല, എൻജോയ് ചെയ്യാം. വൺ ടൈം വാച്ചബിൾ രണ്ട് സൂപ്പർ സിനിമ ഹൊറർ മൂവി ഉണ്ട്. എൻഡിംഗ് എല്ലാം പക്കയായിരുന്നു. ഫസ്റ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടും കൊള്ളുന്നുണ്ട്. ക്ലൈമാക്സ് പൊളിയാന്ന് അടുത്ത് ഇനി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കോൺട്രവേഴ്സി അത്രത്തോളം ഇല്ലെങ്കിലും ഒരു നല്ല ഹൊറാണ്. ഓക്കെ, കണ്ടിരിക്കാം. നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് സത്യം പറയുക, ഫസ്റ്റ് ഞാൻ കണ്ടില്ല, പക്ഷെ സെക്കൻഡ് കൊള്ളാം. നല്ല കുറവൊന്നുമില്ല, അടിപൊളി മൂവിയായിരുന്നു. നല്ല സിനിമ, കുട്ടികൾക്ക് കാണാൻ പറ്റില്ല എന്തായാലും, ബാക്കി എല്ലാവർക്കും കാണാം. അങ്ങനെ അഡൾട്ട് ഒന്നും ഇല്ല, പക്ഷെ എല്ലാവർക്കും കാണാം. കുഞ്ഞുങ്ങളും പേടിക്കും, അതുകൊണ്ട് മാത്രം. നണ്ണ് ആദ്യത്തെ ഭാഗം പോലെ സെക്കൻഡ് പാർട്ട് വന്നില്ല, ഒരു ആവറേജ് ലെവലിൽ പോകുന്നതാണ്. ആദ്യ പകുതിയും നോർമൽ, കുറേ ശ്രമിച്ചു പേടിപ്പിക്കാൻ വേണ്ടി. പിന്നെ ആ കന്യാസ്ത്രീ വരുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് അടുപ്പിച്ച് വന്നപ്പോഴാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നല്ല ഹൊറർ ഫീലിങ്സ് എല്ലാം തോന്നിയത്. പിന്നെ കുറച്ച് ഇമോഷണൽ ബാരേജസ് പടത്തിൻ്റെ അകത്തുണ്ട്, അത് അവർ തമ്മിലുള്ള അതൊക്കെ കുറച്ച് ചിലതൊക്കെ ക്ലീശയായി പോയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൊറർ എലമെൻ്റ് ആണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അത് അത്യാവശ്യം സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് അടുപ്പിച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ല. ആദ്യത്തിൻ്റെ അത്ര ഒരു ലെവൽ വന്നിട്ടില്ല സെക്കൻഡ് എന്ന് തന്നെ പറയാം. ഞാൻ ഹൊറർ മൂവീസിൻ്റെ ഫാൻസാണ്, ഫാനാണ്, സത്യം പറഞ്ഞാൽ നല്ല ഫാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ആവേശം മൂത്ത് വന്ന് കയറുന്നത് തന്നെ. പിന്നെ സെക്കൻഡ് കണ്ടപ്പോൾ എന്തോ നമ്മളിപ്പോൾ ഈ ട്രെയിലർ കണ്ടിട്ടാണ് നമ്മളിത് വരുന്നത്. അതിൽ ചിലപ്പോൾ അവർ മെയിൻ ആയിട്ടുള്ള എലമെൻ്റ് എടുത്തിട്ടിട്ടാണ് നമ്മളെ കാണാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് തോന്നിപ്പിച്ച് വരുന്നത്. പക്ഷേ അത് മാത്രമേ അതിൻ്റെ അകത്ത് കാണത്തുള്ളൂ, വേറെ ഒന്നും ഞാൻ പ്രത്യേകത ഒന്നും കാണത്തില്ല. ഏകദേശം അങ്ങനെയൊക്കെ പറയാൻ സത്യം പറഞ്ഞാൽ. ഇതിൽ തന്നെ ഒരു സീൻ എനിക്ക്, ഒരു ഗോട്ടിൻ്റെ ഒരു സീനുണ്ട് ആടിൻ്റെ, ആ സംഭവം അത് അയിൽ മറ്റേ ഒരു വിക്രമൻ്റെ ഒരു ആ ഒരു വേഷത്തിൻ്റെ ഒരു ഇത് വന്നതുകൊണ്ടാണ്. അത് തന്നെ എല്ലാവരും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു, അങ്ങനത്തെ ഒരു എലമെൻറ്റ് കുറച്ച് ഡൗൺ ആയി വരുന്നതെന്ന് തോന്നുന്നുണ്ട്. മറ്റേ ടോളിവുഡ് ഹോളിവുഡ് എല്ലാം, ബോളിവുഡ് എല്ലാം ഭയങ്കര ഡൗൺ വരുന്ന ഫീലുണ്ട്. സംഭവം ഒരു കഥ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥ ഇല്ലാത്ത പോലെ ഒരു ഫീല് ഓർന്നുണ്ട് എല്ലാം മിക്ക പടങ്ങളിലും. അതാണ് പരാജയത്തിന് കൂപ്പുത്തുന്നത്. അത് തന്നെ ടിക്കറ്റ് ഉണ്ട് പേടിക്കുന്നേ പറയുള്ളൂ സത്യം പറഞ്ഞാൽ. ഹൊറർ ഇല്ല സത്യം പറഞ്ഞാൽ. ചുമ്മാ നമ്മൾ കണ്ടു അടുത്ത സാധനങ്ങൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ഇത് ചെയ്യണമെന്നാണ് തോന്നാറുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വരുമ്പോൾ ഇന്നത് വരുമ്പോൾ ഇന്നതാണെന്ന് ആൾക്കാർക്ക് അറിയാം. പിന്നെ നമ്മൾ അതിന് കാണിച്ച് അതിന് കണ്ടി നമ്മൾ അങ്ങോട്ട് എക്സ്പ്രഷൻ ഇടേണ്ട കാര്യമുണ്ടോ ഭയന്ന്? അതിന് കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ സെക്കൻഡിൽ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്, ക്ലൈമാക്സ് അടിപ്പിച്ച് അത്യാവശ്യം കൊള്ളാമെന്നുള്ള രീതിക്ക് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ തേർഡിനൊരു ഇതിട്ടിട്ടുണ്ട്, സൂചന ഇട്ടിട്ടുണ്ട്. ഇനി അത് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ, അത് ചെറിയൊരു ഫോൺ കോൾ, അതത്ര മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. എന്താണ് സംഭവം എന്ന് ഇനി ഇതാകുമ്പോൾ ഈ സീരീസ് അല്ലേ, ആൾക്കാർ കാണുമെന്നറിയാം. ഇനിയും വരും ആൾക്കാർ, ഇനിയൊരു ഇത് എടുത്തു കഴിഞ്ഞാൽ, നൺ ത്രീ എടുത്തു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ വരും കാണാൻ വേണ്ടി. അല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സംഭവം. പിന്നെ ഹൊറർ ഫാൻസ് ആയിട്ടുള്ള എനിക്ക് കുറച്ചും കൂടെ നല്ലത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി കുറച്ചും കൂടെ പേടിക്കാൻ പറ്റിയ, ഇനിയിപ്പം മലയാളത്തിൽ ഇനിയിപ്പോൾ അടുത്ത വല്ലതും വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്ത മമ്മൂക്കിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇനി അതെന്താണെന്ന് അറിയത്തില്ല. അതിനാണ് വെയിറ്റിംഗ്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല. അല്ല ഓക്കെ ഓക്കെ വാച്ചാണ്, അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാം.